എങ്ങനെയാ ആഘോഷിച്ചിട്ടില്ലേ? വിഷു ആഘോഷിച്ചിട്ടില്ല, അല്ലാതെ ക്രിസ്മസ് ഓണം ഒക്കെ ആഘോഷിച്ചിട്ടുണ്ട്. ഈ വിഷു പക്ഷെ ഹണിക്ക് കുറച്ച് പ്രത്യേകതയുള്ളൊരു തീർച്ചയായിട്ടും കൂടിയാണ്. കാരണം രണ്ട് സിനിമകളാണ് തോന്നുന്നു ഹണിയുടെ രണ്ട് സിനിമ ഇറങ്ങാൻ പോവാണ്. നല്ല ടെൻഷൻ ഉണ്ട്. എക്സൈറ്റഡ് ആണോ? ഭയങ്കരമായിട്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്ത എനിക്ക് കിട്ടിയ രണ്ട് നല്ല കഥാപാത്രങ്ങളാണ് ഇപ്പൊ ഈ വിഷുവിനെ ഇറങ്ങാൻ പോകുന്ന പടങ്ങളില്, റിംഗ് മാസ്റ്ററും 1/2. രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകളാണ്. അതേപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്തേക്കുന്നത്. കാണുമ്പോൾ ആളുകൾക്കറിയാം, ഒന്ന് 1/2 ഡോക്ടർ പ്രേമയായിട്ടാണ് ചെയ്തേക്കുന്നത്. അത് എന്താ പറയാ, സിനിമ നമുക്ക് ഇങ്ങനെയാണ് ആ സിനിമ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ആ സിനിമയ്ക്ക്. പിന്നെ ഞാനത് ചെയ്യുന്നത് ഡോക്ടറായിട്ടാണ് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ അതിന്റേതായ ഒരു മെച്യൂരിറ്റിയും ഒരു കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ കഥാപാത്രത്തിന്. അതേപോലെ തന്നെ അവളുടെ ചുറ്റും എന്തൊക്കെ സംഭവിക്കും, ചിലപ്പോ അവള് പോലും അറിയാതെ അവളുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളിൽ അവൾ ചെന്നപ്പെടുകയായിരിക്കാം. സോ അങ്ങനെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതിൽ ചെയ്യുന്നത്. പിന്നെ റിംഗ് മാസ്റ്ററിൽ എത്തുമ്പോ, റിംഗ് മാസ്റ്ററിൽ വന്നിട്ട് ഞാനൊരു ആക്ട്രസ് ആയിട്ടാണ് ചെയ്തത്. ആക്ട്രസ് ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്, കാലിഫോർണിയയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് നമുക്ക് നമ്മുടെ സാധാരണ ഒരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, ഒരു നടി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അല്ലേ? അതിന് വലിയ കോട്ടൊന്നും തട്ടാത്ത ഒരു ക്യാരക്ടറാണ്. ആളുകൾക്ക് എന്താ പറയാ, ഒരു രസം തോന്നുന്ന, ഒരു കുറച്ച് ദേഷ്യം തോന്നുന്ന ഒരു കഥാപാത്രം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് ഈ രണ്ട് കഥാപാത്രങ്ങളും. എന്തായാലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു രണ്ട് പടങ്ങളും ഏറ്റവും വലിയൊരു വിജയമാവട്ടെ. ഇപ്പം റിംഗ് മാസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഹണി പറഞ്ഞതുപോലെ തന്നെ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ റഫീസർ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഡയറക്ട് ചെയ്യുന്ന ഒരു പടം. അതെ, അതോടൊപ്പം തന്നെ സെറ്റ് കംപ്ലീറ്റ് അപ്പൊ കോമഡി ആയിട്ട്. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു ആ സെറ്റിലെ ഒരു അനുഭവം? സെറ്റിലെ അനുഭവം എനിക്കറിയാമായിരുന്നു. കാരണം ദിലീപ് ഏട്ടന്റെ ഒക്കെ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ കേട്ടിട്ടുണ്ട്, കുറച്ചൊരു തമാശയായിരിക്കും, നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ചെന്ന് കഴിഞ്ഞപ്പം വളരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി അവരുടെ കൂടെ. ഏറ്റവും നന്നായിട്ട് നമുക്ക് ആ ഒരു എന്താ പറയാ, നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന് അവിടുത്തെ ഒരു നമ്മുടെ ഒരു ഒരു കുറച്ച് നാളൊരു കുടുംബത്തോടൊപ്പം ചെലവഴിച്ച ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. അതേപോലെ തന്നെ ദിലീപ് ഏട്ടൻ, ദിലീപ് ഏട്ടൻ എന്ന് പറഞ്ഞാല് എന്താ പറയാ, എപ്പോഴും ഒരു ഫുൾ ഓഫ് എനർജിയാണ്. ഇങ്ങനെ നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഒട്ടും വർക്ക് ചെയ്യാണെന്നൊട്ടും നമുക്ക് ഫീൽ ചെയ്യാതെ ഷോട്ട് എടുക്കുന്ന സമയത്ത് മാത്രം നമ്മൾ അഭിനയിക്കുക. അതല്ലാതെ നമുക്ക് ഏറ്റവും എൻജോയ് ചെയ്ത് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ആയിരുന്നു. ഈ സെറ്റിൽ എനിക്ക് തോന്നുന്നു പട്ടികൾക്ക് കുറച്ച് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് അല്ലേ? അപ്പൊ സെറ്റില് ഞാൻ കേട്ടു, അത് മുംബൈയിൽ നിന്ന് വന്ന കൊണ്ടുവന്നതാണ് കൊണ്ടുവന്ന കുറെ ഡോഗ്സ് ഉണ്ട്. കാരണം ഞങ്ങൾ മനുഷ്യരെ പോലെ തന്നെ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. താരപരിവേഷം കൂടുതൽ പട്ടികൾക്കായിരുന്നു തോന്നുന്നല്ലേ? അതെല്ലാം പടം കാണാൻ പറഞ്ഞാൽ മതി, എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. പക്ഷെ എന്താ പറയാ, നമ്മളെക്കാളും വെയിറ്റ് ആയിരുന്നു. കാരണം അവരുടെ മൂഡ് ശരിയില്ലെങ്കിൽ അവർക്ക് പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും അവർക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് പക്കായിട്ട് ചെയ്യണം. അവരുടെ മൂഡ് ഭയങ്കര പ്രശ്നമാണ്, അപ്പൊ അതെല്ലാം നോക്കി നമ്മളും നിക്കണം. പക്ഷെ രസമായിരുന്നു വർക്ക്. എനിക്ക് എന്നെ ടുത്തോളം പട്ടികളുമായിട്ട് എനിക്കങ്ങനെ അനിമൽസുമായിട്ടൊന്നും വലിയ അടുപ്പമുള്ള ആളല്ല ഞാൻ. എനിക്ക് കുറച്ച് പേടിയാണ് ഇതിന്റെയൊക്കെ അടുത്ത് പോകുമ്പോ. ഒത്തിരി എന്നെ ഓടിച്ചിട്ടുള്ള അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട് ചെറുപ്പത്തിൽ. അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കോമ്പിനേഷൻ വന്നത് കുറച്ചൊന്നും നമുക്ക് അടുപ്പമായി ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കോമ്പിനേഷൻസ് വന്നേക്കുന്ന അവരോട്. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു, അങ്ങ് പോയി. എങ്ങനെ എനിക്കും ടെൻഷനായിരുന്നു, പട്ടികൾക്കും ടെൻഷനായിരുന്നു, അതുകൊണ്ട് രണ്ടും കൂടി ഒക്കെ മാച്ച് ചെയ്ത് പോയി. കൂടുതലും ദിലീപായിട്ടാണ് കോമ്പിനേഷൻ വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് കുട്ടികൾക്ക്, ഫാമിലി പ്രഷർക്ക്, പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും റിംഗ് മാസ്റ്റർ. കാരണം ഇങ്ങനെ അത്രയും കളർഫുൾ ആയിട്ടുള്ള, അവർക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ പടത്തിലുണ്ട്. ഹണി ചെയ്ത ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങി ഇങ്ങോട്ട് ഹണിയുടെ വല്ലാത്തൊരു മേക്ക് ഓവർ ഫീൽ ചെയ്യുന്നുണ്ട് ക്യാരക്ടേഴ്സിൽ. എന്തായിരുന്നു അങ്ങനെ ശരിക്കും അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അതോ അങ്ങനെ സംഭവിച്ചതാണോ? അങ്ങനെയല്ല, ട്രിവാൻഡ്രം ലോഡ്ജ് എനിക്ക് ഞാൻ 2005 ബോയ് ഫ്രണ്ടിലൂടെയാണ് വരുന്നത്. അത് വിനയൻ സാറിന്റെ പടമായിരുന്നു. അപ്പം ആ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിജയമല്ല, എങ്കിലും ഒരു ആവറേജ് ഫിലിമായിരുന്നു. പക്ഷെ ആളുകൾ അറിഞ്ഞ ഒരു സിനിമയായിരുന്നു. ഇപ്പൊ എവിടെ പോയാലും ഇപ്പൊ നമുക്ക് ഓ ഞാൻ ബോയ് ഫ്രണ്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ ആളുകൾക്ക് അറിയാം ആ ബോയ് ഫ്രണ്ട് എന്നറിയാം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത പടങ്ങളൊന്നും ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല, ശ്രദ്ധിക്കപ്പെടാതെ പോയ പടങ്ങളായിരുന്നു. അതിപ്പം തമിഴും ഏത് ലാംഗ്വേജ് ആയാലും അതൊന്നും അത്ര വർക്ക്ഔട്ട് ആയില്ല. അത് കഴിഞ്ഞ് എനിക്കൊരു എന്താ പറയാ, ഒരു ദൈവാനുഗ്രഹം പോലെ വന്നൊരു സിനിമയാണ് ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറഞ്ഞവള്. അതിൽ ഞാൻ ചെയ്ത ക്യാരക്ടറും അത്രയും നമ്മൾ മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ ഒരു എന്താ പറയാ, ഒരു പുതിയൊരാളായിരുന്നു ധ്വനി നമ്പിയാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരെ
ഒരു കഥാപാത്രം ഇഷ്ടപ്പെടുകയും അവർക്ക് എന്താ പറയുക ഒരു പ്രത്യേക ഇഷ്ടവും ഒക്കെ തോന്നിയ ഒരു കഥാപാത്രമായിരുന്നു. അതായിരിക്കാം ചിലപ്പം പിന്നീട് കുറച്ച് ബോൾഡാണ്, അത് നമ്മൾ പറയണ പോലെ ഭയങ്കര മോഡേൺ ആണ്, മോഡേൺ ആണ് ആള്. അതേപോലെ തന്നെ ചിന്താഗതി അത്ര എന്താ പറയാ, എനിക്ക് എന്റേതായ കാര്യങ്ങൾ ഞാൻ നിലപാട് ഞാൻ ഉറച്ചു നിൽക്കും, അത് മറ്റുള്ളവരാരും എന്ത് പറഞ്ഞാലും അവർക്കത് പ്രശ്നമല്ല, അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു അത്. ആ ഒരു കഥാപാത്രം ഇത്ര വർക്ക്ഔട്ട് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോ അത് കഴിഞ്ഞു വന്നതും അങ്ങനെയുള്ള ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് എനിക്ക് വന്നത് അതിൽ. പക്ഷെ ഞാൻ ഏറ്റവും ഹാപ്പിയാണ്, കാരണം ഓരോരുത്തരും നമ്മളെ വിളിക്കുന്നതും കുറച്ച് മച്ചുവറായിട്ടുള്ള ഒരു ക്യാരക്ടർ, അങ്ങനെ അത് അത് ചെയ്ത് ബലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അതും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതെ, ഹണി അത് പറയുമ്പോഴാണ് ഹണിക്ക് അത് പിന്നെ എനിക്ക് തോന്നുന്നു ബോൾഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. അതെങ്ങനെയാ ഹണി, അത് എൻജോയ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു ഇമേജ് വന്നതുകൊണ്ടായിരിക്കും. ചിലപ്പോ ആളുകൾക്കൊക്കെ നമ്മൾ പുറത്തൊക്കെ ചെല്ലുമ്പോ അറിയും, അറിയുന്നവരൊക്കെ കുറച്ചൊരു അകലം കാണിക്കുന്നുണ്ട് എനിക്ക്. ഞാൻ അങ്ങനെയല്ല, ഞാനങ്ങനെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ കുറച്ചും കൂടി ഭയങ്കര സിമ്പിൾ ആണ്. ഞാന് വർക്ക് കഴിഞ്ഞാൽ വീട് വർക്ക് അങ്ങനെയുള്ള ഒരു ആളാണ്. ഒറ്റയ്ക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കോ? ഒറ്റയ്ക്ക് തീരുമാനമല്ല, അച്ഛനും അമ്മയായിട്ട് ആലോചിച്ചിട്ട് തന്നെ നമ്മൾ നമ്മുടെ ഒരു ഡിസിഷൻ പറയും, എന്നിട്ട് അവരുമായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ ഏത് കാര്യത്തിലും തീരുമാനം എടുക്കാറുള്ളൂ. അപ്പം കുറച്ചുകൂടെ സിമ്പിൾ ആണ്. ഞാൻ ചെയ്ത കഥാപാത്രങ്ങളുമായിട്ടൊന്നും എനിക്ക് വലിയ ബന്ധങ്ങളൊന്നും ഇല്ല. എന്നാൽ നമ്മൾ അത്യാവശ്യം ബോൾഡ് തന്നെയാണ് ലൈഫില്. നമുക്ക് പ്രശ്നം വരേണ്ട പ്രശ്നമുള്ള സമയത്തൊക്കെ നമ്മൾ അതിനെയൊക്കെ എന്താ പറയാ ഫേസ് ചെയ്ത് മുമ്പോട്ട് പോകും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അത് അവരുമായിട്ടൊന്നും വലിയ ബന്ധമില്ല എനിക്ക്. പക്ഷെ അങ്ങനെ ഒരു ഇമേജ് വന്നിട്ടുണ്ട്, അതൊരു രീതിയിൽ നല്ലതാണ്, ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഹണി പറഞ്ഞ പോലെ ബോൾഡ് ഇമേജ് ആണ് ഇപ്പൊ ഹണിക്ക് പൊതുവെ ഉള്ളത്. അതൊരു ബാധ്യതയായിട്ട് തോന്നുന്നുള്ളു, കാരണം ഒരു നടി എന്നുള്ള നിലയ്ക്ക് പല രീതിയിലുള്ള കഥാപാത്രങ്ങളെ ചെയ്യാൻ ഹണിക്ക് ആഗ്രഹമുണ്ടാവും. തീർച്ചയായിട്ടും. ഇപ്പൊ ഹണിയെ തേടി വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഒരേപോലത്തെ തന്നെയാണ്? ഒരേപോലത്തെ ഒന്നും പറയാൻ പറ്റില്ല, കുറച്ച് പക്വതയുള്ള കഥാപാത്രങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരേപോലത്തെ ഉള്ള ഓരോന്നും വ്യത്യസ്തമാണ്. ഇപ്പൊ ട്രിവാൻഡ്രം ലോഡ്ജിലെ ധുനി നമ്പ്യാർ അല്ലല്ലോ ഒരിക്കലും ക്ലീറ്റസിലെ ലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതിന് അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്, കാരണം അവള്